വന്നേക്കുന്നത് എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്ത ചില ഫുഡ്സ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കേട്ടോ. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പോൾ അവരുടെ ഫേവറേറ്റ് ഫുഡ്സ് മാറ്റി വെക്കാറുണ്ട്, വണ്ണം വെച്ചാലോ എന്ന് പേടിച്ചിട്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ മുരിങ്ങയില, ചീര അതേപോലുള്ള ലീഫി വെജിറ്റബിൾസ് ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റും. അതിലൊരു ബിലോ 20 calories ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കത് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. ശരിക്കും ഫൈബർ കണ്ടന്റ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ലോ കലോറീസ് ആയതുകൊണ്ട് ലീഫി വെജിറ്റബിൾസ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. എന്തായാലും ലീഫി വെജിറ്റബിൾസ് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്കൊരിക്കലും വണ്ണം കൂടാൻ പോണില്ല. പിന്നെ പല ആൾക്കാരും അവോയ്ഡ് ചെയ്യുന്നതാണ് മീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിക്കൻ, ബീഫ്, അതുപോലെ തന്നെ മട്ടൺ, ഇതേപോലുള്ള മീറ്റൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാറുണ്ട് ചില ആൾക്കാർ. പക്ഷെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അൺപ്രോസസ്ഡ് ആയിട്ടുള്ള റെഡ് മീറ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അൺപ്രോസസ്ഡ് റെഡ് മീറ്റ് ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ് അതിനൊക്കെ ഉള്ള ചാൻസ് കൂട്ടുന്നില്ല എന്നുള്ളത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറായിട്ട് കഴിക്കരുത് കേട്ടോ. ചില ആൾക്കാർക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റില്ല. ഇപ്പോൾ ഫിഷസ് ആണെങ്കിൽ സാൽമൺ, ട്യൂണ ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ചാളയുണ്ടല്ലോ മത്തി എന്നൊക്കെ പറയുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് ഭയങ്കര ഹെൽത്തി ആണ്. അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതിൽ ശരിക്കും പ്രോട്ടീൻ കണ്ടന്റും ഉണ്ട്. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ സൂപ്പുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അത് കുറച്ച് ബെറ്റർ ആയിരിക്കും, നമുക്ക് ഒരു ഫുള്ളായ ഒരു ഫീല് കിട്ടും. അപ്പോൾ നമുക്ക് വിശപ്പൊക്കെ എത്രയൊന്ന് കുറയും. അപ്പോൾ നമ്മൾ അധികം ഫുഡ് കഴിക്കില്ല. അപ്പോൾ സൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ഓയിൽസ്, ചീസ്, ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യാതെ വാട്ടർ കണ്ടന്റ് അധികമായിട്ട് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് സൂപ്പുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ ഹോൾ ഗ്രെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുക, അതായത് ബ്രൗൺ റൈസ്, ബ്രൗൺ ബ്രെഡ്, ഓട്സ് ഇതേപോലുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു വെയിറ്റ് വെപ്പിക്കുന്ന സംഭവങ്ങളല്ല അതൊന്നും. അപ്പോൾ നിങ്ങൾ കൂടുതലും ഹോൾ ഗ്രെയിൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ലോസിൽ ട്രൈ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എന്തായാലും മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ബ്രൊക്കോളി. ബ്രൊക്കോളിയിൽ എന്ന് പറയുന്ന ഒരു 34 calories ഒക്കെ ഉള്ളൂ കേട്ടോ. ശരിക്കും നമ്മുടെ ബോണിന്റെ ഹെൽത്തിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത്. ഡയജഷനൊക്കെ ശരിക്കും അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ചില അലർജിക് റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ഫുഡ്സിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ അലർജി ഉണ്ടെങ്കിൽ അതൊക്കെ തടയാനും ഈ ബ്രൊക്കോളി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ലോസ് ഡയറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഗ്ഗിൻ്റെ വൈറ്റ് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അതിലൊരു ബിലോ 20 calories ഒക്കെ ഉള്ളൂ. അത് കഴിച്ചു എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് വണ്ണം വെക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഗ് വൈറ്റൊക്കെ കഴിക്കുക കേട്ടോ. തൈര് ഭയങ്കര നല്ലതാണ് കേട്ടോ. ശരിക്കും സേഫ് ആയിട്ടുള്ളൊരു ഫുഡാണ് തൈര് എന്ന് പറയുന്നത്. ശരിക്കും കാൽഷ്യം ഉണ്ട് അതിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ചില ആൾക്കാർ ലോ ഫാറ്റ് യോഗേർട്ടൊക്കെ ഒരു പ്രിഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ലോ ഫാറ്റ് യോഗേർട്ടിലെന്നൊക്കെ പറയുന്ന കുറച്ച് ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള തൈര് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അത് ഇപ്പോൾ ഫ്രൂട്ട്സ് പറയുകയാണെങ്കിൽ ഒരുവിധമുള്ള എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ്. പ്രത്യേകിച്ചും ഓറഞ്ച്, ഓറഞ്ച് എന്ന് വെച്ചാൽ വൈറ്റമിൻ സി ധാരാളം ഉണ്ട് ഓറഞ്ചിൽ. ഒരു 47 calories ഒക്കെയാണ് ഓറഞ്ചസിൽ വരുന്നത്. അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ കണ്ണിന് എല്ലാം ഭയങ്കര നല്ലതാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. അതുപോലുള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ് അവഗാഡോ എന്ന് പറയുന്നത്. അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ട്, ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഫൈബറും പൊട്ടാസ്യവും അധികമായിട്ട് അവഗാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നത് ഈ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. അവഗാഡോ ജ്യൂസ് ആയിട്ടും അല്ലാതെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഒരുവിധമുള്ള എല്ലാ വെജിറ്റബിൾസും നല്ലതാണെങ്കിലും നമ്മുടെ വഴുതനങ്ങ, അതുപോലെ തന്നെ വെണ്ടക്ക, ക്യാബേജ്, ടൊമാറ്റോ, കുക്കുംബർ ഇതെല്ലാം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഭയങ്കര നല്ലതാണ്. ഈ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ക്യാരറ്റിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ്. നിങ്ങൾ പച്ചയ്ക്ക് ക്യാരറ്റ് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ക്യാൻസറിനെയും സ്ട്രോക്കിനെയും വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ക്യാരറ്റ്. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സലാഡിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡിലോ അതിലൊക്കെ നമുക്ക് ഈ ആപ്പിൾ സിഡർ വിനീഗറൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യാം. ഫ്രൂട്ട്സൊക്കെ ഒരുവിധമുള്ള എല്ലാ ഫ്രൂട്ട്സും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഗ്രേപ്സ്, ഓറഞ്ച്, സ്ട്രോബെറി ഇതെല്ലാം നല്ലതാണ് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക്. ഇനി വെയിറ്റ് കൂടുകയോ ഇല്ലയോ എന്ന് പേടിച്ചിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ചില ഫുഡ്സിന് പകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഫ്രൈഡ് ചിക്കനൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ടല്ലേ. ഇപ്പോൾ ഫ്രൈഡ് ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രിൽഡ് ചിക്കൻ യൂസ് ചെയ്യാം കേട്ടോ. അത് ഓവറായിട്ട് കഴിക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്.
ഫ്രൈഡ് ചിക്കൻ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പകരമായിട്ട് ഗ്രിൽഡ് ചിക്കൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഫ്രൈഡ് ചിക്കനിൽ എന്ന് പറയുമ്പോൾ എക്സസ് ആയിട്ടുള്ള കലോറീസ് ആണുള്ളത്. മലയാളികൾക്ക് ചോറില്ലാതെ ഒരു ഫുഡ് ചാർട്ട് ഇല്ല അല്ലേ. അപ്പൊ നമ്മൾ വൈറ്റ് റൈസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ബ്രൗൺ റൈസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വൈറ്റ് റൈസ് പെട്ടെന്ന് ദഹിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ വൈറ്റ് റൈസ്. ബ്രൗൺ റൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വഴി അധികം അങ്ങോട്ട് നമുക്ക് തടി കൂടാനായിട്ടുള്ള ചാൻസ് ഇല്ല. വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ വൈറ്റ് ബ്രെഡിന് പകരമായിട്ട് നിങ്ങൾ ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സിന് പകരം ഫ്രഷ് ഫ്രൂട്ട് യൂസ് ചെയ്യുക. ജ്യൂസ് ആയിട്ട് കുടിക്കുന്നതിന് പകരം ഫ്രൂട്ട് റാ ആയിട്ട് തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ജ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഇല്ലാതെ മാത്രം നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുക കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മുട്ടയാണ്. മുട്ട പല ആൾക്കാരും പല രീതിയിൽ കഴിക്കാറുണ്ടല്ലേ. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും മുട്ട പൊരിച്ചിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ പൊരിച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലെ കലോറീസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുട്ടയിലെന്ന് പറയുമ്പോൾ ഒരു 78-80 കലോറീസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പൊരിക്കുമ്പോൾ അത് കൂടിയിട്ട് 100 കലോറീസ് ആയിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊരിച്ച് കഴിക്കുന്നേക്കാളും നല്ലത് നമ്മൾ എന്താ പുഴുങ്ങി കഴിക്കുമല്ലോ, അവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ പൊരിക്കുമ്പോൾ അതിലെ ന്യൂട്രിയൻസ് ഒക്കെ ആക്ച്വലി അത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ ബോഡിയിൽ ഷുഗർ കണ്ടന്റ് അധികം ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഷുഗറിന് പകരമായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സിനമൺ. സിനമൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കറുവാപ്പട്ട ഉണ്ടല്ലോ, കറുവാപ്പട്ടയുടെ പൗഡർ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ചായയിലൊക്കെ ഷുഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ കറുവാപ്പട്ടയുടെ പൊടി യൂസ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി നമ്മുടെ ഒരു ബ്രെയിനൊരു ഷുഗറാണ് ഉള്ളിലേക്ക് ചെല്ലുന്നത് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് ആൾക്കാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ്, കിറ്റ്കാറ്റ്, മിൽക്കി ബാർ ഇതൊന്നും അല്ല കേട്ടോ നിങ്ങൾ കഴിക്കേണ്ടത്. ഡാർക്ക് ചോക്ലേറ്റ് ശരിക്കും ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ്. ഈ ഡാർക്ക് ചോക്ലേറ്റ്സിൽ ഈ കൊക്കോയുടെ കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും. 70% ഒക്കെ കൊക്കോ ഉണ്ടാവും ഈ ഡാർക്ക് ചോക്ലേറ്റ്സിൽ. 90% കൊക്കോ ഉള്ള ചോക്ലേറ്റ്സും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കൊക്കോയുടെ കണ്ടന്റ് കൂടുമ്പോൾ ചെറിയൊരു കയ്പ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിൽ. അപ്പോൾ നമ്മൾ അധികം കഴിക്കില്ല. ഒരു ഷുഗറിൻ്റെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ കൊക്കോയ്ക്ക് അല്ലാതെ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഹാർട്ട് ഡിസീസസിനുള്ള റിസ്ക് കുറയ്ക്കും, BP കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഒരു ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊക്കോ നല്ലതാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്സിൽ കൊക്കോ കണ്ടന്റ് അധികമുള്ള ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് എത്ര വേണോ കഴിക്കാം അല്ലെങ്കിൽ ഡെയിലി കഴിക്കാം എന്നല്ല പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റ് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സോ അതുവരെ ബൈ ബൈ.